ക്യാമറകൾ സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ പദ്ധതി വഴി നിയമലംഘനം നടത്തിയാലും മെയ് 19 വരെ പിഴ ഈടാക്കില്ല നിയമലംഘനത്തിന് ആദ്യത്തെ ഒരു മാസം ബോധവൽക്കരണം നൽകും മേത്തലയിലെ വിദ്യാലയ മുറ്റത്ത് ആറ്റുനോറ്റ് വളർത്തിയെടുത്ത വാഴക്കുല മോഷണം പോയി കള്ളനെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂൾ ലീഡർ കുത്തിയിരിപ്പ് സമരം നടത്തി കൊരട്ടി പൊങ്ങത്ത് മാരകമയക്കുമരുന്നായ എൽഎസ്ഡിയുമായി 12 പേർ പോലീസിന്റെ പിടിയിൽ അങ്കമാലി പുറക്കുളം കുരിയാശേരി റോബിൻ തോമസ് അങ്കമാലി അങ്ങാടിക്കടവ് പുറക്കാ വീട്ടിൽ ഷിനു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നമസ്കാരം ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകൾ എഐ ക്യാമറകൾ സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ പദ്ധതി വഴി നിയമലംഘനം നടത്തിയാലും മെയ് 19 വരെ പിഴ ഈടാക്കില്ല നിയമലംഘനത്തിന് ആദ്യത്തെ ഒരു മാസം ബോധവൽക്കരണം നൽകും എഐ ക്യാമറകൾ നിലവിലുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു എഐ ക്യാമറകൾ നിലവിലുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു വാഹനങ്ങളുടെ വേഗപരിധി പുതുക്കി നിശ്ചയിച്ച് ഉടൻ ഉത്തരവിറക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു റോഡ് അപകടങ്ങളിൽ നിരത്തിൽ ജീവൻ പൊലിയാതിരിക്കാനാണ് പുതിയ പദ്ധതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സുഗമമായ സഞ്ചാരം ഉറപ്പാക്കാനും നിയമലംഘനങ്ങൾ കണ്ടെത്താനുമാണ് എഐ ക്യാമറ സ്ഥാപിക്കുന്നത് വാഹനം തടഞ്ഞു നിർത്തിയുള്ള പരിശോധന വലിയൊരളവിൽ ഒഴിവാക്കാനാകും മറ്റു റോഡുകളിലും ഇത് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിയമം പാലിക്കാൻ ഉള്ളതാണെന്ന ഉത്തമബോധം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അനധികൃത പാർക്കിങ്ങിലാണ് ഏറ്റവും കുറഞ്ഞ പിഴ തുക 250 രൂപ അമിതവേഗം സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ധരിക്കാതെയുള്ള യാത്ര ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള മൊബൈൽ ഉപയോഗം രണ്ടുപേരിൽ കൂടുതൽ ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുന്നത് റെഡ് ലൈറ്റ് മറികടക്കൽ എന്നിവയാണ് എഐ ക്യാമറകൾ പിടികൂടുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം മേത്തലയിലെ വിദ്യാലയ മുറ്റത്ത് ആറ്റുനോറ്റ് വളർത്തിയെടുത്ത വാഴക്കുല മോഷണം പോയി കള്ളനെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂൾ ലീഡർ കുത്തിയിരുപ്പ് സമരം നടത്തി മേത്തല പാലിയന്തുരുത്ത് ഗവൺമെന്റ് എൽപി സ്കൂളിലെ വാഴക്കുലയാണ് മോഷ്ടിക്കപ്പെട്ടത് മേത്തല പാലിയം തുരുത്ത് ഗവൺമെന്റ് എൽപി സ്കൂളിലെ വാഴക്കുലയാണ് മോഷ്ടിക്കപ്പെട്ടത് വാഴക്കുല മോഷ്ടിച്ചവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ ലീഡർ ബദരിനാഥ് കുത്തിരിപ്പ് സമരം നടത്തി വിദ്യാർത്ഥികളും അമ്മമാരും ചേർന്നാണ് സ്കൂൾ വളപ്പിൽ വാഴക്കൃഷി നടത്തിവരുന്നത് ഇതിനു മുൻപും വാഴക്കുലകൾ മോഷണം പോയിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ഇന്ന് രാവിലെ സ്കൂളിലെത്തിയവരാണ് മോഷണ വിവരം അറിഞ്ഞത് വിദ്യാലയ വളപ്പിൽ മാലിന്യം തള്ളലും പച്ചക്കറി കൃഷി നശിപ്പിക്കലും പതിവാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ വരന്തരപ്പിള്ളിയിൽ 17-കാരനെ മർദ്ദിച്ച കേസിലെ പ്രധാന പ്രതിയെ വടക്കാഞ്ചേരിയിൽ നിന്ന് വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിയുടെ പേരിൽ പീഡനക്കേസ് കൊടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം വരന്തരപ്പിള്ളി കലവറക്കുന്ന് സ്വദേശി മുല്ലയ്ക്കൽ സുമനെയാണ് വരന്തരപ്പിള്ളി പോലീസ് പിടികൂടിയത് സംഭവത്തെ തുടർന്ന് പ്രതി ഒളിവിലായിരുന്നു വരന്തരപ്പിള്ളി സ്റ്റേഷനിൽ 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വരന്തരപ്പിള്ളി സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിയെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി യുവതിക്കെതിരെയുള്ള പരാതി പോക്സോ വകുപ്പിൽ പെടുത്തുന്നതിനാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പരാതിക്കാരനാക്കാൻ പ്രതികൾ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു കുട്ടിയെ കുറുമാലിപ്പുഴയോരത്തേക്ക് വിളിച്ചു വരുത്തിയ സംഘം ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു മുൻപരിചയമില്ലാത്തൊരു സ്ത്രീയുടെ ചിത്രം കാണിച്ച ശേഷം അവർ പീഡിപ്പിച്ചതായി പരാതിപ്പെടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം ഒടുവിൽ നിർബന്ധത്തിന് വഴങ്ങിയ കുട്ടി സ്വന്തം ഫോണിൽ നിന്ന് ചൈൽഡ് ലൈനിലേക്ക് വിളിച്ച് പ്രതികൾ പറഞ്ഞ പ്രകാരം പരാതിപ്പെട്ടു 17-കാരന്റെ സുഹൃത്തുക്കളെയും സംഘം മർദ്ദിച്ചതായി പരാതിയുണ്ട് ഇവരും അക്രമികളുമായി മുൻപരിചയമുണ്ടോയെന്നും പരാതിക്ക് കാരണക്കാരിയായ യുവതിക്ക് സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നും അന്വേഷിക്കുന്നതായി പോലീസ് പറഞ്ഞു മീഡിയ ടൈം പുതുക്കാട് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ചാന്താട്ടം ഏപ്രിൽ 22 ശനിയാഴ്ച നടക്കും തെക്കണ്ണയിൽ കുങ്കുമപ്പൂ ഗ്രാമ്പൂ പച്ചക്കർപ്പൂരം അഷ്ടഗന്ധം ജാതിക്ക ജാതിപത്രി എന്നീ സുഗന്ധദ്രവ്യങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്താണ് ഭഗവതി വിഗ്രഹത്തിലാടുന്ന ചാന്ത് തയ്യാറാക്കുന്നത് ചാന്താട്ടത്തിന് ശേഷം കർക്കിടകം 1 മാത്രമേ തിരുവാഭരണങ്ങൾ ഭഗവതി വിഗ്രഹത്തിൽ ചാർത്തുകയുള്ളൂ
തേക്കണ്ണയിൽ കുങ്കുമപ്പൂ, ഗ്രാമ്പൂ, പച്ചകർപ്പൂരം, അഷ്ടഗന്ധം, ജാതിക്ക, ജാതിപത്രി എന്നീ സുഗന്ധദ്രവ്യങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്താണ് ഭഗവതി വിഗ്രഹത്തിൽ ആടുന്ന ചാന്ത് തയ്യാറാക്കുന്നത്. ശനിയാഴ്ച പന്തീരടി പൂജയ്ക്ക് ശേഷം രാവിലെ 8 മണിക്ക് ചാന്ത് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് കുന്നത്ത് പരമേശ്വരനുണ്ണി അടികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾ ചെയ്ത് ശംഖുനാഥത്തിന്റെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ ക്ഷേത്ര ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് ദാരുബിംബത്തിലാടും. ചാന്താട്ടത്തിന് ശേഷം കർക്കിടകം 1 മാത്രമേ തിരുവാഭരണങ്ങൾ ഭഗവതി വിഗ്രഹത്തിൽ ചാർത്തുകയുള്ളൂ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം 20 പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. 25 +2 പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുക. സംസ്ഥാനത്ത് June 1 തന്നെ സ്കൂൾ തുറക്കും. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടി ആവിഷ്കരിച്ചു. പാഠപുസ്തകം 80% എത്തിക്കഴിഞ്ഞെന്നും ഇത്തവണ ഗ്രേസ് മാർക്ക് ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണം പദ്ധതിയിൽ ഉൾപ്പെട്ട കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഫയർ സ്റ്റേഷൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. 25.2 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വീഡിയോ കോൺഫറൻസ് വഴി നിർമ്മാണ ഉദ്ഘാടനം നടത്തി. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ON ജയദേവൻ, കക്ഷി നേതാക്കളായ KR ജൈത്രൻ, TS സജീവൻ, VM ജോണി, കൗൺസിലർമാരായ അനിത ബാബു നന്ദകുമാർ, രാഷ്ട്രീയ നേതാക്കളായ ജോസ് കുരിശിങ്കൽ, ഷഫീഖ് മണപ്പുറം, യൂസഫ് പടിയത്ത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ KS രമ്യ എന്നിവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും മേത്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വം ശുചീകരണത്തിന്റെയും ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങളുടെയും മുന്നോടിയായി വിവിധ വകുപ്പുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്റർ സെക്ടറൽ യോഗം ചേർന്നു. മേത്തല കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, സ്ഥിരം സമിതി അംഗം ഷീല പണിക്കശ്ശേരി, കൗൺസിലർമാരായ TS സജീവൻ, VM ജോണിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങളെപ്പറ്റിയും വാർഡിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ചും യോഗത്തിൽ വിശദീകരിച്ചു. മേത്തല ഹെൽത്ത് ഇൻസ്പെക്ടർ കഴിഞ്ഞ 1 വർഷത്തെ പദ്ധതി പ്രവർത്തനം റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചകൾ നടന്നു. കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. ഇനി മറ്റു വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. കുഴൂർ തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയസ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ വലിയ തിരുനാളിന് കൊടിയേറി. കൊറ്റനെല്ലൂർ ഫാത്തിമ മാതാ ദേവാലയ വികാരി പോൾ എ അമ്പൂക്കൻ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാന, ലെദീഞ്ഞ് നൊവേന പ്രദക്ഷിണം എന്നിവ നടന്നു. DYSP ബാബു കെ തോമസ് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. 21 വെള്ളിയാഴ്ച മതബോധന ദിനം ആഘോഷിക്കും. 22 പ്രസിദ്ധേന്തി വാഴ്ച കൂടുതുറക്കൽ ചടങ്ങുകൾ നടക്കും. 23 തിരുനാൾ ചടങ്ങുകൾക്ക് ഫാദർ വിപിൻ കുരിശുതറ, ഫാദർ നിഖിൽ ആട്ടുകാരൻ എന്നിവർ കാർമ്മികത്വം വഹിക്കും. ഈ ഇടവകയെ സംബന്ധിച്ച് ഈ നാടിൻ്റെ ഏറ്റവും വലിയ തിരുനാൾ ആഘോഷം ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ്. 216 വർഷം വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പുണ്യവാളൻ കാവലും കരുതലും വാത്സല്യവുമായതിൻ്റെ വലിയ വിശ്വാസ ആഘോഷമാണ് ഈ വലിയ തിരുനാൾ. 20, 21, 22, 23 തീയതികളിൽ വെള്ളാട്ടുകുന്നിൽ നിന്നും വീശുന്ന കാറ്റിന് സൗഹൃദത്തിൻ്റെ, കൂട്ടായ്മയുടെ, വലിയ വിശ്വാസത്തിൻ്റെ ഗന്ധമാണ് ഉള്ളത്. ഈ നാട്ടിലെ എല്ലാ മക്കളും വിളിച്ചാൽ വിളികേൾക്കുന്ന, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പുണ്യവാളൻ്റെ സവിധത്തിലേക്ക് ഓടിയണയുന്ന ഈ ദിവസങ്ങളിലേക്ക് എല്ലാവർക്കും ഞാൻ സുസ്വാഗതം നേരുകയാണ്. വലിയ തിരുനാൾ ആഘോഷങ്ങളായിട്ടാണ് ഈ വർഷം ഈ ഇടവക ഈ തിരുനാളിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ
വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളും ആത്മീയമായ ആചാരങ്ങളും ആയി വലിയ സന്തോഷത്തോടും സന്തോഷമാണ് ഈ വർഷം ഈ തിരുനാൾ കൊണ്ടാടുന്നത്. നിങ്ങളേവരെയും ഈ ഇടവകയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കോടശ്ശേരി പഞ്ചായത്തിലെ ദുർഭരണത്തിലും കെടുകാറ് സ്ഥിതിയിലും പ്രതിഷേധിച്ച് കോടശ്ശേരി LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. LDF കൺവീനർ CK സഹജൻ അധ്യക്ഷനായി. EK ജയതിലകൻ, CK ശശി, TR ബാബു, KK ചന്ദ്രൻ, TN ജോഷി, PC നിഖിൽ, KV ടോമി, NC ബോബൻ, VJ ജെയിംസ്, സാവിത്രി വിജയൻ, ശ്യാമ സജീവൻ, ഉഷ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ വയോജനങ്ങൾക്കുള്ള കട്ടിലുകളും വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭ 2022-23 സാമ്പത്തിക വർഷം പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ വയോജനങ്ങൾക്കുള്ള കട്ടിലുകളുടെയും വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകളുടെയും വിതരണം ടൗൺ ഹാളിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. ലത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ഷീല പണിക്കശ്ശേരി, LC പോൾ, TS സജീവൻ, VM ജോണി എന്നിവർ സംസാരിച്ചു. 820028 രൂപ ചിലവഴിച്ച് 22 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത്. 199325 രൂപ ചിലവഴിച്ചാണ് 49 വയോജനങ്ങൾക്ക് കട്ടിലും വിതരണം ചെയ്തത്. മാള മെഡ്സ് ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ സ്പോർട്സ് ഡേ 2023 ആഘോഷിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഗോൾ പോസ്റ്റിലേക്ക് പന്തടിച്ചുകൊണ്ട് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, മെഡ്സ് പോളിടെക്നിക് കോളേജ്, മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നിവ സംയുക്തമായാണ് ഇത്തവണ സ്പോർട്സ് ഡേ ആഘോഷിച്ചത്. പോളിടെക്നിക് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ ഷാൽവിൻ ഷാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി എബ്രാഹാം ജോസഫ് ജൂബിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ബിനു ബി പിള്ള, കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ്, മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്ട്രേറ്റർ നാരായൺ TG, ഡീൻ ഏലിയാസ് KV, മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ഐനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും പരിചയപ്പെടുവാനും വാർത്തകൾ എങ്ങനെയാണ് മാധ്യമങ്ങളിലേക്കും ജനങ്ങളിലേക്കും എത്തുന്നതെന്നും വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിന് മാള പ്രസ് ക്ലബിൻ്റെ വാർത്തയുടെ വഴി എന്ന പരിപാടിയിലേക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എത്തി. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം എത്തിയത്. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുന്നതുവരെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. പ്രസ് ക്ലബ്ബെന്ന് എല്ലാ ആളുകളും കേൾക്കും, പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത വ്യക്തിത്വങ്ങൾ പലരും നമ്മുടെ സമൂഹത്തിൽ ഇന്നുമുണ്ട്. പ്രസ് ക്ലബ്ബ് എന്താണെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അറിയില്ല, അത് അറിയില്ലാത്തതുകൊണ്ടോ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടോ എന്നല്ല. തുടർന്ന് വിദ്യാർത്ഥികൾ പത്രസമ്മേളനം മനസ്സിലാക്കി. സെക്രട്ടറി അബ്ബാസ് മാള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. വിദ്യാർത്ഥികളും അധ്യാപകരും പ്രസ് ക്ലബ്ബ് ആരംഭിച്ച ഷാഹുൽ ഹമീദ് മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാല സന്ദർശിച്ച് ഗ്രന്ഥശാലയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. പ്രധാന അധ്യാപകൻ TS സുരേഷ് കുമാർ, അധ്യാപിക അനുഷ ഔസേബ്, PTA പ്രസിഡന്റ് KK ഫൈസൽ എന്നിവർ വിദ്യാർത്ഥികൾക്കൊപ്പം സന്നിഹിതരായിരുന്നു. കുടുംബി സമുദായത്തെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കുടുംബി സേവാ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ April 28 കണ്ണൂരിൽ നിന്നും പദയാത്ര ആരംഭിക്കുന്നു. പദയാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുടുംബി സേവാ സംഘം പറവൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ പ്രചരണ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചതായി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TR രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. April 26 വൈകിട്ട് 4 പറവൂർ ടൗണിൽ കുടുംബി മഹിളാ സേവാ സംഘം
പ്രവർത്തകർ കറുത്ത തുണികൊണ്ട് കണ്ണുകെട്ടി പ്രതിഷേധിക്കും. ഇതിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി എം കെ വേണുഗോപാൽ നിർവഹിക്കും. കുടുംബി സേവാ സംഘം താലൂക്ക് യൂണിയൻ ഭാരവാഹികളായ ടി എസ് സുമേഷ്, ഒ എസ് ശിവാനന്ദൻ, ഉഷ ഗണേശൻ, വി എൽ രാധാകൃഷ്ണൻ, സി പി നിതീഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പറവൂർ തേലത്തുരുത്ത് ചിന്ത തിയേറ്റേഴ്സിന്റെ 44-ാമത് വാർഷികാഘോഷം തുടങ്ങി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഫ്ലോറ മെഡി കെയർ പോളി ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സൗജന്യ ദന്ത ഇ എൻ ടി രോഗനിർണയ ക്യാമ്പ് പ്രസിഡന്റ് റോസി ജോഷി ഉദ്ഘാടനം ചെയ്തു. ടി ടി ലതീഷ് അധ്യക്ഷനായി, ഡോക്ടർ കെ എ ഫയാസ്, പി വി രതീഷ്, എം ജെ റിജിൽ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന വാർഷികാഘോഷവും ജനകീയ കവിയരങ്ങും അഡ്വക്കേറ്റ് എൻ വി വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. കവിയരങ്ങിൽ 20-ൽ പരം കവികൾ പങ്കെടുത്തു. ജയൻ മാലിൽ കവിതാവലോകനം നടത്തി. വാർഷികാഘോഷം 22-ന് സമാപിക്കും. ദേശീയപാത പുതുക്കാട് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രക്കാരന് പരിക്കേറ്റു. മൂപ്പാലം പൊന്തോക്കൻ റാഫി ആന്റണി, തൃശൂർ സ്വദേശി അഡ്വക്കേറ്റ് സജു ഡേവിസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. ബുധനാഴ്ച വൈകിട്ട് 5:30 അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയുടെ പുറകിൽ കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും ലോറിയുടെ അടിയിലേക്ക് പോയി. കാറിലെ എയർ ബാഗ് പ്രവർത്തിച്ചതുമൂലം യാത്രക്കാർ ഗുരുതര പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സർഗസംവാദം സംഘടിപ്പിച്ചു. പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രതിമാസം നടന്നുവരുന്ന സർഗസംവാദത്തിൽ പ്രശസ്ത കഥാകാരൻ ടി കെ ഗംഗാധരന്റെ നിരവധി അവാർഡുകൾ നേടിയ മോസ്കോ ഗ്രാമത്തിന്റെ ആത്മകഥകൾ എന്ന പുസ്തകം അവതരിപ്പിച്ചുകൊണ്ടാണ് പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് ടി എ ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ രമ്യ പവനൻ, എ കെ മൊയ്തീൻ ഹാരിസ്, സലി കെ എസ്, മുരളീധരൻ ആനാപ്പുഴ, ഉഷാദേവി മാരായിൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടുങ്ങല്ലൂർ മേഖലാ ബാലോത്സവം പൊയ്യ എ കെ എം ഹൈസ്കൂളിൽ നടന്നു. വിനോദവും പരീക്ഷണങ്ങളും കൈവേലകളിലൂടെയും കുട്ടികൾ നേടുന്ന അറിവുകളെ സ്വയം തിരിച്ചറിയാനും ശാസ്ത്രബോധത്തിലൂടെ വിലയിരുത്താനും ആത്മവിശ്വാസത്തോടെ മെച്ചപ്പെടുത്തി മുന്നേറാനുള്ള സാവകാശം നൽകി കുട്ടികളെ നേട്ടങ്ങളിലേക്ക് നയിക്കുക എന്നതാണ് ബാലോത്സവത്തിന്റെ ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലൂടെ സമൂഹത്തിൽ ശാസ്ത്രബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അത് രൂപം കൊണ്ട കാലത്തേക്കാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി ഏറ്റവും കൂടിയിരിക്കുന്ന ഒരു കാലത്താണ് ഈ ബാലോത്സവം. കൊടുങ്ങല്ലൂർ താലൂക്ക് അല്ലെങ്കിൽ മേഖലാടിസ്ഥാനത്തിലുള്ള ബാലോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഔപചാരിക വിദ്യാഭ്യാസം, അനൗപചാരിക വിദ്യാഭ്യാസം. ഔപചാരിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ട്. അനൗപചാരിക വിദ്യാഭ്യാസത്തിന് ഔപചാരിക വിദ്യാഭ്യാസത്തെ പോലെ തന്നെ പ്രാധാന്യമുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പൊയ്യ യൂണിറ്റ് പ്രസിഡന്റ് ഷീബ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക സി ടി സ്റ്റെല്ല എന്നിവർ സംസാരിച്ചു. പ്രവാസി സംഘം മാള ഏരിയ കമ്മിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മാള വ്യാപാര ഭവനിൽ നടന്ന ഇഫ്താർ സംഗമം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ത്യാഗം, അതോടൊപ്പം തന്നെ സൗഹൃദം, പിന്നെ വികസനം, ത്യാഗം സൗഹൃദം വികസനം
ലോകവും എല്ലാം കൂടിച്ചേരുന്ന ഒന്നാണ്. നമ്മുടെ ഈ കാലം കൂടിച്ചേരേണ്ടുന്ന കാലമാണ് ഈ കാലം, ഈ യുദ്ധ സംഗമത്തിൻ്റെ കാലം എന്ന് നമുക്കെല്ലാം അറിയാം. ഇവിടെ ബലിപ്പെരുന്നാൾ, അതിൻ്റെ ഭാഗമായി വരുന്ന ത്യാഗം, അതിൻ്റെ ഭാഗമായി വരുന്ന സഹനം, അതിൻ്റെ ഭാഗമായി വരുന്ന ആ പ്രയാസങ്ങൾ, ജീവിത ദുഃഖങ്ങൾ, ത്യാഗങ്ങൾ, അതെല്ലാം. അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അബു പുത്തഞ്ചിറ അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക്, വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ, പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി എം കെ ശശിധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ബി മോഹനൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഡി അനിൽ, അഡ്വക്കേറ്റ് എം കെ ഹഖ്, താജുദ്ദീൻ അയ്യാരിൽ, ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ഹാഷിം അമ്പാടൻ, സതീഷ് ബാബു, സി കെ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AI ക്യാമറകൾ സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ പദ്ധതി വഴി നിയമലംഘനം നടത്തിയാലും മെയ് 19 വരെ പിഴ ഈടാക്കില്ല. നിയമലംഘനത്തിന് ആദ്യത്തെ ഒരു മാസം ബോധവൽക്കരണം നൽകും. മേത്തലയിലെ വിദ്യാലയ മുറ്റത്ത് ആറ്റുനോറ്റ് വളർത്തിയെടുത്ത വാഴക്കുല മോഷണം പോയി. കള്ളനെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ ലീഡർ കുത്തിയിരുപ്പ് സമരം നടത്തി. കൊരട്ടി പൊങ്ങത്ത് മാരക മയക്കുമരുന്നായ LSDയുമായി 12 പേർ പോലീസിന്റെ പിടിയിൽ. അങ്കമാലി പുറക്കുളം കുരിയാശ്ശേരി റോബിൻ തോമസ്, അങ്കമാലി അങ്ങാടിക്കടവ് പുറക്കാ വീട്ടിൽ ഷിനു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.